നിയമന തട്ടിപ്പ് കേസിൽ അഖിൽ സജീവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജയിലിലെത്തിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അഖിലിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ആറായിരം വിവരങ്ങൾ വേണ്ട അനന്തൻ. നേരത്തെ അവിടെ ഒരു മറ്റൊരു തട്ടിപ്പ് കേസിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലൊക്കെ നടന്നു. ഇപ്പോൾ ഏറ്റവും വിവാദമായ നിയമന തട്ടിപ്പിലൂടെ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമോ, ചോദ്യം ചെയ്യലിലൂടെ കൃത്യ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയാകും അല്ലേ? ദിവിഷു, പത്തനംതിട്ട സി ഐ ടി ഓഫീസിലെ പണം അപഹരണ കേസുമായി ബന്ധപ്പെട്ട് അഖിൽ സജീവൻ ഒളിവിൽ കഴിയുകയായിരുന്നെങ്കിലും ഈ നിയമന തട്ടിപ്പ് വിവാദം വന്നപ്പോഴാണ് അഖിൽ സജീവൻ്റെ പേര് വീണ്ടും സജീവമാവുകയും അഖിൽ സജീവനിലേക്ക് അന്വേഷണം നീളുകയും ഒക്കെ ചെയ്തത്. ഈ ഘട്ടത്തിലാണ് പോലീസ് അഖിൽ സജീവനെ തേടി ഇറങ്ങിയത്. അങ്ങനെ പത്തനംതിട്ട പോലീസ് അവരുടെ കേസിൽ അഖിൽ സജീവനെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വീണ്ടും കോടതിയിൽ കൊടുത്ത് റിമാൻഡ് ചെയ്തു, ജയിലിലായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആൾമാറാട്ട കേസിൽ അഖിൽ സജീവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊട്ടാരക്കര സബ് ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ അഖിൽ സജീവനെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അഖിൽ സജീവനാണ് ഈ കന്റോൺമെൻറ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത നിയമന തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി. ഈ കേസിലെ നാലാം പ്രതി ബാസിദും മൂന്നാം പ്രതി റെയ്സും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഈ മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തിയൊക്കെയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. അതോടുകൂടി ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതകളും ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളും ഈ പ്രതികളിൽ നിന്ന് ലഭിക്കുമെന്നാണ് കന്റോൺമെൻറ്റ് പോലീസ് വിചാരിക്കുന്നത്.